ആദ്യം റോണിയിലേക്ക് പോവുകയാണ്. റോണി, എങ്ങനെയാണ് കഴിഞ്ഞ 25 ദിവസത്തോളം നീണ്ടു നിന്നിട്ടുള്ള പ്രചാരണ പരിപാടികൾ? അതിനുശേഷം ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണമായിരുന്നു. ഒരു അരനൂറ്റാണ്ടിലേറെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ്, കയ്യിലുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ എത്രത്തോളമാണ് UDF പ്രതീക്ഷ? ഞങ്ങള് 100% വിജയം ഉറപ്പിച്ചു തന്നെയാണ് നാളെ വോട്ടെടുപ്പ് ദിനത്തിലേക്ക് പോകുന്നത്. റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് നിരവധിയായിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഒന്നാമതായി നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ അദൃശ്യമായി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാർ തന്നെയാണ്. കഴിഞ്ഞ 53 പുതുപ്പള്ളിക്ക് ചിരപരിചിതമായിട്ടൊരു മുഖം. പുതുപ്പള്ളിക്ക് മാത്രമല്ല, കേരളത്തിനും ഇന്ത്യക്കും എല്ലാം. കാരണം അദ്ദേഹത്തിന്റെ ഓർമ്മകളെ ഒരിക്കലും അത് ഇവിടെ ഈ പറയുന്ന പ്രതിപക്ഷമൊക്കെ അല്ലെങ്കിൽ CPM ഒക്കെ പറയും വേണമെങ്കിൽ സഹതാപ തരംഗം, ഒരിക്കലും സഹതാപ തരംഗം അല്ല. കാരണം ഉമ്മൻചാണ്ടി സാർ എന്ന ആ ഒരു മനുഷ്യനോടുള്ള ആ പുതുപ്പള്ളിയിലെ ഓരോ മണൽത്തിരിക്കുമുള്ള ഒരു ആത്മബന്ധം കണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം. ഇതിന്റെ അത് രാഷ്ട്രീയം സംസാരിച്ചു തന്നെയാണ് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തില്. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെ ഇവിടെ വന്ന് വളരെ കൃത്യമായി തന്നെ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെ, കാരണം നിലവിലുള്ള ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു വിധി എഴുത്ത്, അങ്ങനെ നിരവധിയായ ഘടകങ്ങൾ, അതുപോലെ തന്നെ വളരെ ചിട്ടയായിട്ടുള്ള വളരെ ആത്മവിശ്വാസത്തോട് തന്നെ പറയട്ടെ, UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും അടുക്കും ചിട്ടയുമായിട്ടുള്ള പ്രവർത്തനം. 4-5 റൗണ്ട് അവരുടെ ഭവന സന്ദർശനം. ഞാൻ അവിടെ പുതുപ്പള്ളിയിലെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്, ഞാൻ അവിടെ നേരിട്ട് പോയ ആളാണ്. അതിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. വളരെ അടുക്കും ചീറ്റോടും കൂടി വളരെ കൃത്യമായിട്ട് ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ വോട്ടറെയും നേരിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾ വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ്. റെക്കോർഡ് ഭൂരിപക്ഷം, കേരളം കണ്ട റെക്കോർഡ് ഭൂരിപക്ഷത്തില് ശ്രീ ചാണ്ടിയമ്മൻ പുതുപ്പള്ളിയിലെ ജയിക്കാൻ പോവുകയാണ്. കാരണം ഇതിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്ന് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ വ്യക്തിപരമായിട്ട് ഒക്കെ ആക്ഷേപിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ എത്രമാത്രം രീതിയിലാണ് പിന്നെ മോശമായിട്ട് ചിത്രീകരിച്ചത്. കാരണം 53 പുതുപ്പള്ളിയിൽ വന്ന ഒരു സമരം പോലും ചെയ്യാത്തവരെ, ഒരു പത്രപ്രസ്താവന പോലും പുതുപ്പള്ളിയിലെ വികസനം നടന്നിട്ടില്ല എന്ന് ആരോപിക്കാത്തവര്, നിയമസഭയിലൊക്കെ ചർച്ചകൾ ആ രേഖകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ തവണ CPMന്റെ ഒക്കെ മുതിർന്ന നേതാക്കള് നിയമസഭാ റെക്കോർഡുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഏത് വികസനം ഉണ്ടെങ്കിലും അത് പുതുപ്പള്ളിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് 53 കഴിഞ്ഞപ്പോൾ അവർ വന്ന് പറയുകയാണ് പുതുപ്പള്ളിയിൽ വികസനമില്ല. അതൊക്കെ ജനം വളരെ കൃത്യമായി തന്നെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ, കാരണം പുതുപ്പള്ളിയിൽ വികസനമില്ല എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിനെ അപമാനിക്കലാണ്, പുതുപ്പള്ളിയിലെ ഓരോ സമ്മതിദായകരെയും അപമാനിക്കലാണ്. അപ്പൊ വളരെ കൃത്യമായി തന്നെ പുതുപ്പള്ളിയിലെ ജനങ്ങളെ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയ കേരളം ഇതുവരെ കാണാത്ത ഒരു യാത്രയപ്പാണ്. യഥാർത്ഥത്തിലുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ യാത്രയപ്പ് എന്ന് പറയുന്നത് പിന്നെ രാഷ്ട്രീയ പുതുപ്പള്ളി നൽകുവാൻ പോകുന്നത് നാളെ ആയിരിക്കും. അദ്ദേഹം നൽകിയ സ്നേഹത്തിന്റെയും കരുതലിനുമുള്ള ഒരു വലിയ നന്ദി പ്രകടനമായിരിക്കും പുതുപ്പള്ളി നാളെ നൽകുവാൻ പോകുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും, കാരണം CPM തൃക്കാക്കരയിൽ എത്രയോ തവണ മുഖ്യമന്ത്രിയൊക്കെ വന്ന് പറഞ്ഞു ഇത് സർക്കാരിനെ കുറിച്ചുള്ള ഒരു വിധി പിന്നെ വിലയിരുത്തലായിരിക്കുമെന്ന്. അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വന്ന് എത്രയോ തവണയാണ് പറഞ്ഞത്. പക്ഷെ പുതുപ്പള്ളിയിലെ 2-3 പുതുപ്പള്ളിയിലെ പല പഞ്ചായത്തുകളിലൂടെയും ഒരു ഓട്ട പ്രദക്ഷിണം നടത്തി കടന്നുപോയ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരിക്കൽ പോലും ഇത് സർക്കാരിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണെന്നോ അല്ലെ 7 കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലാണെന്നോ പറയുവാനുള്ള ഒരു ആർജവം പോലും മുഖ്യമന്ത്രി കാണിച്ചിട്ടില്ല. അവസാനം വലിയ വിമർശനം ഉണ്ടായപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഇത് ഒരു ചെറിയൊരു പരാമർശം ഇത് സർക്കാരിന്. അത്രമാത്രം ജനം പൊറുതിമുട്ടി കഴിഞ്ഞു ഒരു വളരെ ഓരോ കാരണവും. കാരണം അവിടെ അവര് സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെല്ലാം അവർക്കെതിരെ തിരിച്ചടിക്കുക. മുഖ്യമന്ത്രി പുതുപ്പള്ളിയിൽ വന്ന് റബ്ബർ കർഷകരുടെ വേദനയെ കുറിച്ച് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ നമുക്ക് പുതുപ്പള്ളിയിൽ ഏറ്റവും സജീവമായ ചർച്ചാ വിഷയം അവിടെ അയർക്കുന്ന ഉൾപ്പെടെ അകലക്കുന്ന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ കൂര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വലിയ റബ്ബർ കർഷകർ താമസിക്കുന്ന ചെറുകിട റബ്ബർ കർഷകർ താമസിക്കുന്ന പ്രദേശങ്ങളാണ്. കഴിഞ്ഞ 10 അവിടെ റബ്ബർ ഇൻസെന്റീവ് സ്കീമിൽ നിന്നുമുള്ള കുടിശ്ശിക വിതരണം ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2 1,200 കോടി രൂപ ബജറ്റിൽ ആദ്യം 500 കോടിയും കഴിഞ്ഞ ബജറ്റിൽ 600 കോടി രൂപയും മാറ്റിവെച്ചിട്ട് അതിൽ വെറും 32.5 കോടി മാത്രമാണ് ഇതുവരെ സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ഇവർക്ക് തിരിച്ചടിയാകാൻ പോവുക. മുഖ്യമന്ത്രി അവിടെ വന്ന് കർഷകന്റെ വേദന പറയുന്നു. പക്ഷെ ഇവര് കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു? റബ്ബർ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു? നെൽ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇപ്പോഴും ഒരു ഗ്രാമീണ മേഖലയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പുതുപ്പള്ളി. തീർച്ചയായിട്ടും അവിടുത്തെ കർഷകര് അതൊരു വലിയ പിന്നെ വികാരമായിട്ട് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയ തലത്തില് കോൺഗ്രസ് തിരിച്ചു വരാൻ പോകുന്നതിന്റെ ഒരു വലിയ ഒരു കരുത്തുകൂടിയായിരിക്കും പുതുപ്പള്ളി ഫലം എന്നതിന് അത് ഞങ്ങൾക്ക് ഒരു സംശയമില്ല. വിധി നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുകയാണ്, അതിനകത്ത് ഒരാശങ്കയും ഇല്ല. കേരളം കണ്ട ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ശ്രീ ചാണ്ടിയമ്മൻ ജയിക്കാൻ പോവുക. ശ്രീ അരുൺകുമാർ, ഇത്തരത്തിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് UDF അവിടെ പുതുപ്പള്ളിയിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞതിൽ